ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഡോക്ടർ ആമിന. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളും അതുപോലെ തന്നെ അതിന് പകരമായിട്ട് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാമെന്നുമാണ്. നമ്മളിൽ പലരും ഭാരം കുറക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യുക? എണ്ണ പലഹാരങ്ങളും അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കും. പക്ഷേ ഇത് ഒഴിവാക്കിയാലും പ്രകടമായിട്ടുള്ളൊരു മാറ്റം വരണമെന്നില്ല. ആകെ ഒരു 2-3 കിലോ കുറയും, പിന്നെ നമ്മൾ പഴയൊരവസ്ഥയിലേക്ക് പോവും. ഇതാണ് സാധാരണ നടക്കുന്നത്. അപ്പം വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം തന്നെ നമ്മുടെ മനസ്സിനെ നന്നായിട്ടൊന്ന് കൺട്രോൾ ചെയ്യുക. കാരണം ഈ വെയിറ്റ് ലോസ് എന്നുള്ളത് 1-2 ആഴ്ച കൊണ്ട് നടക്കുന്നതല്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ച് മാസം പരിശ്രമിച്ചാൽ മാത്രമേ വെയിറ്റ് നന്നായിട്ട് കുറയുകയുള്ളൂ. പിന്നെ ഈ എണ്ണ പലഹാരങ്ങൾ കുറച്ചാൽ മാത്രം നമ്മുടെ വെയിറ്റ് കുറയണമെന്നില്ല. ഈ എണ്ണയെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ചില ഭക്ഷണങ്ങളുണ്ട്. അപ്പം അതും കൂടി കുറച്ചാൽ മാത്രമേ നമുക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂട്ടുന്ന ചില ഭക്ഷണങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ ലെവലും അതുപോലെ തന്നെ വെയിറ്റും ഒക്കെ നന്നായിട്ട് കൂടും. ഈ ഡയബറ്റീസും വെയിറ്റും തമ്മിൽ ഡയറക്റ്റായിട്ടുള്ളൊരു ബന്ധമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ ലെവൽ കൂട്ടുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് നമ്മുടെ വെയിറ്റും കൂട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഭാരവും കുറയും. ഇനി ഗ്ലൈസീമിക് ഇൻഡെക്സിനെ കുറിച്ചിട്ട് പറയാം. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ എത്രത്തോളം നമ്മുടെ ശരീരത്തിലെ പഞ്ചസാര അളവിനെ കൂട്ടുന്ന അങ്ങനത്തെ ഒരു അളവിനാണ് നമ്മുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലുള്ള ഷുഗർ ലെവൽ കൂടും. അപ്പോൾ അത് കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ ഭാരം കൂടുകയും ചെയ്യും. ഗ്ലൈസീമിക് ഇൻഡെക്സ് പ്രധാനമായിട്ട് 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിലൊന്നാമത്തേതാണ് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ്. അപ്പം ഇതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് 50-ലും കുറവായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഷുഗർ ലെവലും അതുപോലെ തന്നെ ഭാരം ഒന്നും കൂടില്ല. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് മോഡറേറ്റ് ഗ്ലൈസീമിക് ഇൻഡെക്സ്. അപ്പം ഈ ഒരു വിഭാഗത്തിൽ പെടുന്ന ഭക്ഷണങ്ങളുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 55-ൻ്റെയും 70-ൻ്റെയും ഇടയിലായിരിക്കും. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ്. അപ്പം ഇതിലാണെന്നുണ്ടെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് 70-ലും കൂടുതലായിരിക്കും. അപ്പം ഈ തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ ലെവൽ ഓട്ടോമാറ്റിക്കായിട്ട് കൂടും, അത് കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യും, കൊഴുപ്പ് അടിഞ്ഞു കൂടും, പിന്നെ ഭാരം കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഭാഗത്തിൽ പെടുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ തീർത്തും ഒഴിവാക്കേണ്ടതാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? ഈ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ദിവസവും കഴിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അരിയാഹാരങ്ങൾ തന്നെയാണ്. നമ്മൾ സാധാരണ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്കുള്ള ചോറ് ഒഴിവാക്കും. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും കഴിക്കും. പക്ഷെ നമ്മൾ രാവിലെയും രാത്രിയും കഴിക്കുന്നത് ആരും കണക്കിലെടുക്കാറുമില്ല. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന ദോശ, ഇഡ്ഡലി, അതുപോലെ അപ്പം, ഇടിയപ്പം, ഇതൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. ഇതൊക്കെ നമ്മുടെ വൈറ്റ് റൈസ്, അതായത് വെളുത്ത അരിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഈ വൈറ്റ് റൈസ് ചുരുക്കത്തിൽ പറഞ്ഞുകഴിഞ്ഞാൽ വൈറ്റ് പോയ്സൺ തന്നെയാണ്. നമ്മൾ രാവിലെ സാധാരണ കഴിക്കുന്ന ഈ പച്ചരി കൊണ്ടുണ്ടാക്കുന്ന ദോശയുടെ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 78. ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 80-ൻ്റെ അടുത്താണ്. പുട്ടിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം 79. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ്. ഇനിയിപ്പോൾ നമ്മൾ കപ്പ പുഴുങ്ങിയത് അതിൻ്റെയൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 93 വരും. അപ്പോൾ ഇതിന് പകരം നമ്മൾ ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 62-ൻ്റെ അടുത്താണ്. ചപ്പാത്തി ഷുഗർ ലെവൽ കൂട്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ വെള്ളരിയുടെ ഭക്ഷണം വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അത്ര വരില്ല ഷുഗർ ലെവൽ. പോരാത്തതിന് ഇപ്പം നമ്മൾ ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ പെട്ടെന്ന് വയറ് നിറയുകയും ചെയ്യും. ഇനി എല്ലാ ദിവസവും നമ്മൾ ഗോതമ്പ് തന്നെ കഴിക്കണം എന്നില്ല, മില്ലറ്റ്സ് കഴിക്കാവുന്നതാണ്. ഈ മില്ലറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ഞിപ്പുല്ല്, തിന, കൂവര കലങ്ങി, റാഗി, ഇങ്ങനെ ചെറിയ റൗണ്ടിൽ ഷേപ്പിലുള്ളതിനാണ് നമ്മൾ മില്ലറ്റ്സ് എന്ന വിഭാഗത്തിൽ പെടുന്നത്. ഈ അരിയും ഗോതമ്പും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മില്ലറ്റ്സിന് ഇതിനേക്കാൾ 3-4 മടങ്ങ് പോഷകമൂല്യമുള്ളതാണ്. അപ്പം ഇതിലാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, കാൽഷ്യം, പൊട്ടാഷ്യം, മെഗ്നീഷ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പം മെഗ്നീഷ്യം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ബ്ലോക്ക് തടയാനും അതുപോലെ തന്നെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ടും സഹായിക്കും. പോരാത്തതിന് ഇതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതായത് ഏകദേശം ഒരു 54-68 വരെയാണ് ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഷുഗറുള്ള ആളുകൾക്കൊക്കെ ഈ മില്ലറ്റ്സ് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം ഈ മില്ലറ്റ്സ് ദോശയാക്കിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ പുട്ടാക്കിയിട്ട് കഴിക്കാം. അതുപോലെ തന്നെ നല്ല ഫൈബർ റിച്ചുമാണ്. ഇനി ചില ആളുകൾ ഓട്സ് കഴിക്കുന്നത് കാണാറുണ്ട്. അതായത് ഓട്സ് പാലിലൊക്കെ കാച്ചി കുടിക്കുന്നതായിട്ട്.
ഓട്സ് നമ്മുടെ വെയ്റ്റ് ലോസിന് പറ്റിയൊരു ഭക്ഷണം തന്നെയാണ്. പക്ഷേ ഇപ്പം നമുക്ക് കിട്ടുന്ന ഓട്സൊക്കെ ഇൻസ്റ്റൻറ്റ് ഓട്സാണ്. അതായത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ ഉള്ളിൽ വേവുന്ന ടൈപ്പ് ഓട്സാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. ഓട്സ് രണ്ട് മൂന്ന് തരത്തിലുണ്ട്. അതായത് സ്റ്റീൽ കട്ട് ഓട്സ്, റോൾഡ് ഓട്സ്, ഇൻസ്റ്റൻറ്റ് ഓട്സ്. അപ്പോൾ ഈ സ്റ്റീൽ കട്ട് ഓട്സും റോൾഡ് ഓട്സൊക്കെ നമ്മുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. അതായത് മാക്സിമം ഒരു 55 വരെയാണ് ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് കിട്ടുന്ന ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് 79 ആണ്. അതുകൊണ്ട് ഈ ഇൻസ്റ്റൻറ്റ് ഓട്സ് കഴിച്ചിട്ട് നമ്മുടെ ഷുഗർ ലെവൽ കുറയാനോ അതുപോലെ വെയിറ്റ് കുറയാനൊന്നും വലിയൊരു സാധ്യതയില്ല. അപ്പോൾ അതിന് പകരം നിങ്ങൾ സ്റ്റീൽ കട്ട് ഓട്സ് അല്ലെങ്കിൽ റോൾഡ് ഓട്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിന് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പം ഇതാണ് നമ്മുടെ ഓട്സിൻ്റെ കാര്യം. ഇനി ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ വൈറ്റ് റൈസിന് പകരം ബ്രൗൺ റൈസ്, അതായത് തവിടോട് കൂടിയിട്ടുള്ള അരി കഴിക്കണമെന്ന് മാത്രം. ഇപ്പോൾ വെള്ളരി, അതായത് പൊന്നിയരി, ബിരിയാണിയൊക്കെ വെക്കുന്ന അരി, ഇതിൻ്റെയൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് നമ്മുടെ തവിടോട് കൂടിയിട്ടുള്ള അരിനെ കമ്പയർ ചെയ്യുമ്പം വളരെ കൂടുതലാണ്. അതായത് ഈ ബ്രൗൺ റൈസിന് നമ്മുടെ വൈറ്റ് റൈസിനെ കമ്പയർ ചെയ്യുമ്പം ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. രണ്ടും ഷുഗർ ലെവൽ കൂട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ ലെവൽ കൂട്ടുന്നത് കുറവായിരിക്കും ഈ ബ്രൗൺ റൈസിന്. അതുകൊണ്ട് തന്നെ നമുക്ക് അളവ് കുറച്ചിട്ട് ബ്രൗൺ റൈസ് കഴിക്കാവുന്നതാണ്. പക്ഷേ കഞ്ഞാക്കിരി കുടിക്കുമ്പം അതുപോലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടും. അതുകൊണ്ട് ചോറായിട്ട് തന്നെ കഴിക്കുന്നതാണ് നല്ലത്. ഇനി ചില ആളുകൾ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്നത് കാണാറുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാതിരിക്കുക. ഉദാഹരണത്തിന് ഈ മുന്തിരിയിലൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ്. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ആപ്പിള്, സ്ട്രോബെറി, ബ്ലൂബെറി അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഫ്രൂട്ട്സ് ജ്യൂസാക്കി കഴിക്കാതെ അങ്ങനെ മുഴുവനായിട്ട് കഴിക്കുക. ഇനി ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ ഫ്രക്ടോസ് കൂടുതലാണ്. മെയിനായിട്ട് 3 ഷുഗറാണ് ഈ ഫ്രൂട്ട്സിലുള്ളത്. അതായത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അതുപോലെ സുക്രോസ്. ഡ്രൈ ഫ്രൂട്ട്സിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ അംശം കുറവായത് കൊണ്ട് തന്നെ അത് നല്ലൊരു കോൺസെൻട്രേറ്റഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിൽ ഫ്രക്ടോസ് കൂടുതലായിരിക്കും. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുമ്പം എപ്പോഴും കുറച്ച് മാത്രം കഴിക്കുക. നല്ലതാണെന്ന് കരുതിയിട്ട് ഒരുപാട് അങ്ങനെ കഴിക്കരുത്, കുറച്ച് മാത്രം കഴിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് വെയ്റ്റ് ലോസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന സെഷനിൽ പറയാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.